കാരണം ഈ പറയുന്ന ആൾ അത് 100% സക്സസ് ആക്കി ഇംപ്ലിമെൻ്റ് ചെയ്ത ആളാണ്. ഞാൻ 10-ാമത്തെ ഷോറൂമിൽ നിന്ന് 100-ാമത്തെ ഷോറൂമിലേക്ക് ആ ഗോള് സെറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഞാനത് ഒരു 20-25 അല്ലെങ്കിൽ 30 ഷോറൂംസിൽ ചിലപ്പം നിന്നേക്കാം. അപ്പം ഞാൻ വലുതായിട്ട് സ്വപ്നങ്ങൾക്ക് കാണുന്നത് കൊണ്ട് ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര ഞാൻ നല്ല രീതിയിൽ അതിനെ പ്ലാൻ ചെയ്ത് അതൊരു ഗോളാക്കി അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് എന്ത് ചെയ്ത് അത് സക്സസ് ആക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ ഞാൻ 3-ാമത് കാണിച്ചത് നേരത്തെ അതായത് ചോദിച്ചതുപോലെ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഇൻഡസ്ട്രിയിൽ അതായത് ഞാൻ നടത്തുന്ന ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇപ്പം റിലയൻസ് ക്രോമ വെച്ചാൽ ഏറ്റവും കൂടുതൽ ധൈര്യം കാണിച്ച ഒരാളാണ്. 2017 ഞാൻ ഇവിടെ കോഴിക്കോട് പൊറ്റമ്മൽ തന്നൊരു സ്ഥാപനമുണ്ട്. ഏകദേശം 9,000 സ്ക്വയർ ഫീറ്റാണ്. 9,000 സ്ക്വയർ ഫീറ്റിൻ്റെ അന്നത്തെ റെൻ്റ് തന്നെ ഹ്യൂജാണ്. അത്രയും വലിയൊരു ഷോറൂം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇല്ല. അതൊരു മൊബൈൽ ഫോൺ മാത്രമാണ്, മൊബൈൽ ഫോൺ വിൽക്കുന്നത്. ഹോം അപ്ലയൻസ് ഒന്നും അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 2-ാമത് കാണിച്ചതെന്ന് വെച്ചാൽ മോഹൻലാലിനെ പോലെ ഒരു വലിയ താരത്തെ ഈ മൊബൈൽ വിൽക്കുന്ന കടക്കാരൊന്നും ഒരാൾ പോലും അന്ന് ബ്രാൻഡ് അംബാസഡറായിട്ട് എടുത്തിട്ടില്ല. അപ്പം 2017 മുതൽ നമ്മുടെ യാത്രയിൽ ലാലേട്ടനുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ധൈര്യങ്ങൾ നമ്മൾ എടുത്തത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ സക്സസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 3 പോയിൻ്റുകളും എൻ്റെ ജീവിതത്തിൽ വലുതാണ്. ഒന്ന്, ഞാൻ എന്നിൽ കാണിച്ച ട്രസ്റ്റ്. 2-ാമത് ഞാൻ അതിന് കൃത്യമായിട്ട് അതിന് ഗോൾ ചെയ്ത് അത് താക്കി. 3-ാമത്തത് ഞാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ ഓണത്തിൻ്റെ മാർക്കറ്റിംഗ് വലിയ രീതിയിലുള്ള ഒരു മാസ് ഡയലോഗായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നൊക്കെ നല്ല സംവിധാനം ചോദിച്ച ഷൂട്ട് ചെയ്യുന്നു, ഈ സ്ക്രിപ്റ്റിലൊക്കെ ഇടപെടുമോ? ആ, തീർച്ചയായിട്ടും എല്ലാ സ്ക്രിപ്റ്റിലും ഇടപെടും. എങ്ങനെയാണ് അതിൻ്റെ? ആ, നമുക്ക് ഓൾറെഡി ഇൻഹൗസ് ആയിട്ട് ഒരു ടീമുണ്ട്. അനിഷാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പം ആത്മജൻ പ്രശോധം പറഞ്ഞിട്ട് അവരാണ് അതിൻ്റെ ലീഡേഴ്സ്. അപ്പം അവരത് നന്നായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഓണാകുമ്പോൾ, ഓഗസ്റ്റിലാണ് ഓണം. അപ്പോൾ ഞങ്ങളൊരു മാർച്ചിൽ തന്നെ അതിൻ്റെ ഡിസ്കഷനൊക്കെ നടത്തി ക്ലോസ് ചെയ്ത് ഒരു ഏജൻസിയിലൂടെ അത് ഡിസ്കസ് ചെയ്യും. അവരൊരു 2-3 ഓപ്ഷൻസ് തരും, അതിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ കിട്ടും. ആ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് വിജയമാണെന്ന് നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കും? നമ്മൾ കാണുമല്ലോ, നമ്മളൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നമ്മൾ 2006 തുടങ്ങിയതാണല്ലോ ഈ പണി. നമുക്ക് ദൈവം സഹായിച്ചിട്ട് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ മാർക്കറ്റിംഗിൽ ഭയങ്കരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബിസിനസ്സിന് ഇത്രയും മാർക്കറ്റ് വേണമെന്ന് തോന്നുന്നു. നമ്മള് മൈജി എല്ലാവരും മനസ്സിലെത്തിക്കഴിഞ്ഞു. മൈജി നമ്മുടെ മനസ്സിലുണ്ട്, നടന്നു പോയാൽ മൈജി ഷോ അവിടെ കയറാൻ തോന്നും. ഇനിയും ഇനിയും മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എന്താണ്?